ഹലോ ഫ്രണ്ട്സ്, അക്വ ഇറ്റൂസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാന്താ ക്ലോസ് ഗപ്പിയുടെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ഹൈബ്രിഡ് ഗപ്പി ഫിഷുകളിൽ എപ്പോഴും മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു മത്സ്യമാണ് സാന്താ ക്ലോസ് ഗപ്പികൾ. 250 രൂപ മുതൽ 300 രൂപ വരെയായിരുന്നു നേരത്തെ ഇതിൻ്റെ വില. എന്നാൽ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും മാർക്കറ്റിൽ ആവശ്യക്കാരുള്ളൊരു മത്സ്യമാണ് സാന്താ ക്ലോസ് ഗപ്പികൾ. ഞാനിവിടെ ബ്രീഡിങ്ങിനായി എടുത്തിരിക്കുന്നത് ജുവനൽ സൈസായ മെയിൽ ഫിഷുകളെയാണ്. ഇതിൻ്റെ അഡൾട്ട് സൈസായ മെയിൽ ഫിഷുകൾക്ക് ഡോർസൽ ഫിന്നുകളും ഇയറുകളും നല്ല വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി കളർ ഒരു വൈറ്റിഷ് യെല്ലോയും ഇതിൻ്റെ ടെയിൽ നല്ല റെഡുമായിരിക്കും. ഇതിപ്പോൾ 4 മാസം പ്രായമായ ഗപ്പികളാണ്. ഇതിൻ്റെ ഇയറും ടെയിലുമെല്ലാം കളറായി വരുന്നതേ ഉള്ളൂ. ഞാനിവിടെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാവുന്ന സമയത്ത് അവയെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തി വലുതാക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വളർത്തിയിട്ട് ഇവയെ ബ്രീഡിങ്ങിലിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവയെ ബ്രീഡ് ചെയ്തെടുക്കുവാൻ സഹായിക്കും. ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ ഫിഷുകൾ. ഫീമെയിൽ ഫിഷുകളുടെ ഡോർഫിൻ മെയിൽ ഫിഷുകളുടെ അത്ര വലുതല്ല. അതുപോലെ നല്ല വൈറ്റ് കളറാണ് ഡോർഫിന്. അതുപോലെ ഇതിൻ്റെ ടെയില് ഒരു റെഡും വൈറ്റും കൂടിയ കളറാണ്. നല്ല ആക്റ്റീവായ ഫീമെയിൽ ഫിഷുകളാണ്. നല്ലതുപോലെ ലൈഫ് ഫുഡുകൾ കൊടുത്താൽ മാത്രമേ ഗപ്പി ഫിഷുകളുടെ വളർച്ച പെട്ടെന്നാവത്തുള്ളൂ. ഞാനിവിടെ പ്രധാനമായും കൊടുക്കുന്ന ലൈഫ് ഫുഡ് കൂത്താടി തന്നെയാണ്. നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ലൈഫ് ഫുഡാണ് കൂത്താടി. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ 3-4 പ്രാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ ഗപ്പികളെല്ലാം കൂട്ടത്തോടെ ചത്തുപോകാൻ ഇത് കാരണമാകും. ബ്രീഡിങ്ങിനായി ഫീമെയിലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ബ്രീഡറിൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഷോപ്പുകളിൽ നമ്മൾ പേറുകളെ മേടിക്കുമ്പോൾ പ്യുർ ബ്രീഡ് കിട്ടണമെന്നില്ല. ഈ പടുതക്കുളമാണ് നമ്മളിവയെ ബ്രീഡ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഗപ്പിയെ ബ്രീഡ് ചെയ്യാൻ ഇത്രയും വലിയ കുളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത്രയും വലിയൊരു കുളം തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം, നമ്മൾ ഈ ഗപ്പിയെ ബ്രീഡ് ചെയ്യുവാൻ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ അതിന് പകരമായി മറ്റൊരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ളൊരു കുളം തിരഞ്ഞെടുക്കാൻ കാരണം. എല്ലാ ഹൈബ്രിഡ് ഗപ്പിയെയും പോലെ ഇവയും കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാറുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ മാർഗമെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് ബോക്സ് യൂസ് ചെയ്യുക തന്നെയാണ്. നമുക്ക് നമ്മുടെ മെയിൽ ഫിഷുകളെ ഇതിലേക്ക് തുറന്നുവിടാം. ഇനി ഇതിലേക്ക് ഈ ഫീമെയിൽ ഫിഷുകളെ കൂടി ഇറക്കിവിടാം. നമുക്ക് കാണാം ഇവിടെ ഫീമെയിലുകളെ മെയിലുകൾ ചേസ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മെക്സിക്കൻ സോഡ് എന്ന വാട്ടർ പ്ലാന്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫോക്സ് ടെയിലുകളും വാട്ടർ ക്യാബേജുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള കുറച്ച് വലകളിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രീഡിംഗ് കേജുകളില്ലാത്തതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് ഇതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാൻ സാധിക്കും. ഇത് കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്ന കുഞ്ഞുങ്ങളെ ചെറിയ കോരുവല ഉപയോഗിച്ച് കോരി സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്താവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളത്തിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. കാണുന്ന കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ പിടിച്ച് മാറ്റി സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സ്റ്റേജിൽ നമുക്ക് ഇൻഫോസൂരിയ ഫീഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൊയിനയോ ആർടീമയോ ട്രൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവയ്ക്ക് പെല്ലറ്റ് ഫുഡുകൾ ഫീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.